121 സങ്കീർത്തനം 1 വാക്യം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സങ്കീർത്തനക്കാരൻ്റെ ഒരു ചോദ്യമാണിത്, എന്നെ ആർ സഹായിക്കും? എത്ര വമ്പ് പറയുന്ന മനുഷ്യനായാലും സാമർഥ്യവും സമൃദ്ധിയും നിറഞ്ഞവനായാലും സഹായകനില്ലാതെ ഒരിക്കലും ഒരു മനുഷ്യനും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. രോഗം, കടം ഇത്യാദി കാരണങ്ങൾ ഈ അതിർവരമ്പുകളിൽ മനുഷ്യനെ കൊണ്ടെത്തിക്കും. എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് തോന്നിയാൽ ജീവിതം അവസാനിപ്പിക്കുക, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക, ഇവയൊക്കെ സാധാരണ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന വഴികളാണ്. ആർ എന്നെ സഹായിക്കും എന്ന് സങ്കീർത്തനക്കാരൻ ചോദിച്ചിട്ട് അനുഭവത്തിൽ നിന്ന് അദ്ദേഹം തന്നെ അതിന് ഉത്തരം കണ്ടെത്തുന്നു. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നാകുന്നു. സ്നേഹിതരെ, ദൈവം നമുക്കെപ്പോഴും സഹായകനായി കൂടെയുണ്ട്. ആരൊക്കെ മാറ്റി നിർത്തിയാലും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയാലും നേരത്തെ പറഞ്ഞ കടം, രോഗം, ഭാരങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ തളർത്തിയാലും ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്. സർവശക്തനായ ആ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഈ ദിനം പ്രാർത്ഥനയോടെ നമുക്ക് ജീവിക്കാം. നമ്മുടെ എല്ലാ വിഷയങ്ങളെയും ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. സർവശക്തൻ സഹായകനായി കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്ത ആ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഒരു പ്രഭാതം കൂടെ തന്ന സർവശക്തനെ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശാരീരികവും മാനസികവുമായ നമ്മുടെ എല്ലാ അനുഭവങ്ങളെയും ദൈവകരങ്ങളിൽ കൊടുത്ത് ഏകാഗ്രതമായ മനസ്സോടുകൂടെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താം. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ച ദൈവമേ, ഈ ദിനം പ്രാർത്ഥനയോടെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ കാഠിന്യമേറിയ മേഖലകളിൽ, മരുഭൂ പ്രയാണത്തിൽ കർത്താവെ ഞങ്ങളെ സഹായിപ്പാൻ, ഞങ്ങളെ വിടുവിപ്പാൻ അങ്ങ് ശക്തിയോടെ ഞങ്ങളുടെ മധ്യ ഇറങ്ങി വരണമേ എന്ന് വളരെ വിനയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ നമുക്ക് ദൈവകരങ്ങളിൽ കൊടുക്കാം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു നല്ല സമയമായി തീരട്ടെ. ശാരീരികമായ ബലഹീനതകളെയും മാനസികമായ അനുഭവങ്ങളെയും ജീവിതത്തിൽ നേരിടുന്ന എല്ലാ അവസ്ഥകളെയും സർവശക്തനെ, അങ്ങയുടെ സഹായത്താൽ അതിജീവിക്കുവാനും പുതുശക്തിയോടെ ഈ ദിനം ജീവിപ്പാനും വൈകുന്നേരം ഞങ്ങൾ മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിനം അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതി പാടി സന്തോഷത്തോടെ വിശ്രമിപ്പാനും ഈ ദിനത്തിലൂടെ ദൈവം നമ്മെ ഒരുക്കണമേ എന്ന് വളരെ വിനയത്തോടെ നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അരിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതി കരയേറ്റുന്നപ്പ. ഞങ്ങളാരും നല്ലവരല്ല, പാപികളിൽ പ്രധാനിയാണ്. എന്നാലും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രവും സ്തുതിയും കരയേറ്റുന്നു. ജീവൻ തന്ന ദൈവത്തിന് സ്തോത്രം, ആരോഗ്യം തന്ന ദൈവത്തിന് സ്തോത്രം, നടക്കുവാൻ പ്രേരിപ്പിച്ച ദൈവത്തിന് സ്തോത്രം, സമാധാനമുള്ള അന്തരീക്ഷവും ജീവിത സാഹചര്യങ്ങളും ഒരുക്കിയ ദൈവമേ അങ്ങേക്ക് സ്തോത്രം. പ്രയാസങ്ങൾ തന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആ അവസ്ഥകളിൽ നിൽക്കുവാൻ അങ്ങ് തന്ന അനുഭവങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം 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 ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ കരുണ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലെ സകലർക്കായും സകല സൃഷ്ടികൾക്കായും ലോകരാജ്യത്തിൻ്റെ സമാധാനത്തിനായി ഞങ്ങൾ വളരെ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിനായി സ്തോത്രം പിതാവേ. സാമൂഹികമായ ചുറ്റുപാടുകളിൽ പ്രാർത്ഥനയോടെ ജീവിപ്പാൻ, ഞങ്ങൾ ചെയ്യേണ്ട കടമകൾ ചെയ്യുവാൻ, ഈ ദേശം യേശുവിനെ അറിയുവാൻ സ്വർഗം കൃപയാൽ സഹായം ചെയ്യുമാറാകണമേ.
ദൈവമൊരുക്കിയ കുടുംബങ്ങളെ പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. ഒരു കുടുംബങ്ങളും ക്രൈസ്തവ സാക്ഷ്യങ്ങൾ വിട്ട് മാറിപ്പോകുവാൻ അനുവദിക്കരുതേ. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലുണ്ടാകട്ടെ. തലമുറകളിലൂടെ എൻ്റെ യേശു വലിയ ദൈവമാണെന്ന് ജനമറിയുവാൻ ഓരോ തലമുറകളെയും നാവിനെയും ശക്തിപ്പെടുത്തി വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റിപ്പോകുന്ന മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെയും വേദനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ബന്ധങ്ങളിൽ വന്ന വിള്ളൽ കൊണ്ട് ഭാരപ്പെടുന്ന കുടുംബാംഗങ്ങളെയും ദൈവകരങ്ങളിൽ തരുന്നു. ഈ ദിനം സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ബലഹീനത അനുഭവിക്കുന്ന സകല മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലായിരിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാഥ ഭവനങ്ങളിൽ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർമ്മിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം രോഗസൗഖ്യത്തിൻ്റെ അനുഭവമായി തീരട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിലെ കർത്താവെ, നീ നിന്റെ ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്ത് അവൻ്റെ വിധികളെ പ്രമാണിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ മിസ്രൈമ്യർക്ക് വരുത്തിയ ഒരു വ്യാധിയും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം ഈ വചനം പ്രിയ മക്കളുടെ മേൽ നിറവേറട്ടെ. മുദ്രയിട്ട് കാത്തുകൊള്ളട്ടെ. അത്ഭുത സൗഖ്യത്തിനത് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏതാവശ്യ ഘട്ടങ്ങളിലും സഹായകനായ ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. മടുത്തുപോകാതെ പ്രാർത്ഥിപ്പാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ സ്വർഗം പ്രിയ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രത്യേകിച്ചും കർത്താവേ, ജീവിതത്തിൽ ഞങ്ങൾ നേരിടേണ്ടതായിട്ടുള്ള എല്ലാ അനുഭവങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം പ്രാർത്ഥനയോടെ തിരുമുൻപിൽ ശരണപ്പെടുമ്പോൾ അപ്പൻ്റെ കരുണയുടെ കരങ്ങളിൽ താങ്ങണമേ. ദൈവം ചെയ്ത വലിയ സാക്ഷ്യം പ്രാർത്ഥനയോടെ വീണ്ടും ശ്രവിപ്പാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങളുടെ ആന്തരിക അവയവങ്ങളെ ബാഹ്യ അവയവങ്ങളെ ബലപ്പെടുത്തണമേ. ദുഷ്ടൻ്റെ നോട്ടമോ പൂർവികന്മാരുടെ ശാപങ്ങളോ ഏൽക്കാതെ വണ്ണം കോട്ട കെട്ടി ദൂതന്മാരെ കൊണ്ട് അങ്ങ് സംരക്ഷിക്കണമേ. ജീവിക്കുന്ന യേശുവിൻ്റെ പാദപീഠങ്ങളിൽ അടിയങ്ങൾ വിധേയപ്പെടുമ്പോൾ പ്രാർത്ഥന കേട്ട് കൃപയുടെ കരങ്ങളിൽ താങ്ങണം സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഈ സ്ഥലത്തോടും പ്രാർത്ഥനകളോടും എപ്പോഴും ദൈവസാന്നിധ്യം കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ.
ഓ